കണ്ണൂരിലെ സി പി എം നേതാക്കളുടെ ക്വട്ടേഷൻ മാഫിയ ബന്ധം സി ബി ഐയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. ഡി വി എഫ് ഐ നേതാവും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ഷാജറിനെ കുറിച്ച് നേതൃത്വത്തിന് പരാതി നൽകി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മനു തോമസ് നൽകുന്ന വെളിപ്പെടുത്തലുകൾ ഗൗരവകരമാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് ക്വട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗം പരാതി പറഞ്ഞു. ഒരാളെ പിണറായി വിജയൻ സർക്കാർ യുവജന കമ്മീഷൻ ചെയർമാനാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കാലത്ത് സി പി എം വളർത്തിയ ക്വട്ടേഷൻ സംഘങ്ങളും സൈബർ ഗുണ്ടകളും പാർട്ടിയെ വിഴുങ്ങുകയാണ്. ജയരാജന്മാർക്കും പിണറായി വിജയനും വാഴ്ത്ത് പാട്ടുപാടുകയാണ് എം വി ഗോവിന്ദൻ. സി പി എമ്മിന്റെ കണ്ണൂർ ലോബി തകർന്നെന്നും ചെറുപ്പക്കാരുടെ പിന്തുണയുള്ള മനു തോമസിനെ ക്വട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് കൊലവിളി നടത്തുകയാണ്. കണ്ണൂർ ജില്ലയിലെ ക്വട്ടേഷൻ മാഫിയ ബന്ധം പുറത്തു കൊണ്ടുവരാൻ സി ബി ഐയുടെ സമഗ്രാന്വേഷണം വേണമെന്നും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. 52 വെട്ടുവെട്ടി അദ്ദേഹത്തെ കൊന്നത് പക തീരാതെയാണ്. 52 വെട്ടുവെട്ടുമ്പോൾ ഒരാളോടുള്ള പക എത്രമാണ്? കുട്ടിപ്പകയാണ് 52 വെട്ട് എന്ന് പറയുന്നത്. കൊന്നിട്ടും വീണ്ടും വെട്ടുന്നു. അതുപോലെ ഇദ്ദേഹത്തെയും ചെയ്യുമെന്ന് ആകാശ് തില്ലങ്കേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വരികയാണ്. ഇതൊക്കെ ആരുടെ നിർദ്ദേശാനുസരണമാണ്? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? കണ്ണൂർ എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്തിൻ്റെ ഒക്കെ യഥാർത്ഥ ഉറവിടം ആരാണ്? ഇതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ സത്യസന്ധമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ ഈ ഏറ്റവും വലിയ വിഷയമായി വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഇ പി ജയരാജനെ പറ്റി പറയുന്നു, വി ജയരാജനെ പറ്റി പറയുന്നു, എം വി ജയരാജനെ പറ്റി, ജയരാജന്മാരെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയകളിൽ അവർ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭരിക്കുന്നത് സി പി എം ആയതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നില്ല. കൃത്യമായ അന്വേഷണം നടത്തണം. ഒരു സമയം എം വി ജയരാജൻ പോരാളി ഷാജിക്കെതിരെ പറയുന്നു, പോരാളി ഷാജി എന്ന് പറയുന്നത് ആരാണെന്ന് പോരാളി ഷാജിയാരെ തിരിച്ചു പറയുന്നു. എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൃത്യമായി വെളിച്ചത്ത് വരണമെങ്കിൽ ഇവിടെ ഒരു സി ബി ഐ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത്ര മാഫിയാ ബന്ധങ്ങളെ കാണാം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സി പി എമ്മിൻ്റെ നേതാക്കന്മാരുള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ ജില്ലയിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സി പി എം നേതൃത്വത്തിനുള്ളത്. ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് സി പി എം നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കണ്ണൂർ ജില്ല